தாய் மடியில் கன்றினை போல் மாய கண்ண தூங்குகின்றான் தாலிலோ அவன் வாயிலையே மண்ணை உண்டு மண்டலத்தை காட்டிய பின் உயிரெடுத்து தூங்குகிறான் ആണ് ഇന്നത്തെ കോസ്റ്റ്യൂം ഉടുത്തിട്ട് കാണിക്കാം. അതിന് മുന്നേ ഫേസ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് ഈ സാരിക്ക് മാച്ച് ആവുന്ന ഫേസ് ആക്കണമല്ലോ. മേക്കപ്പ് ചെയ്യാം നമുക്ക്. മേക്കപ്പ് ഉണ്ട്, ഫുൾ സെറ്റ് ആണ്. ഞാൻ ഭയങ്കര മേക്കപ്പ് ട്യൂട്ടോറിയൽ ഒന്നും കാണിക്കില്ല, ജസ്റ്റ് നിരജേശിയുടെ വീട്ടിൽ വന്നോളൂ. ഞാൻ കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വന്നു. അപ്പൊ മേക്കപ്പ് തുടങ്ങുന്നതിന് മുന്നേ നമ്മള് സ്കിന്നിന് അതിന് വേണ്ടിട്ടൊന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. സോ എപ്പോഴും പറയുന്ന പോലെ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഫേസ് വാഷ് ഇട്ടിട്ട് ഞാൻ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞു. സോ ഇന്ന് യൂസ് ചെയ്തത് ഡെമാവൈവിൻ്റെ ഹൈഡ്ര ക്ലെൻസർ ആണ്. ആൻഡ് ഈ ഒരു ക്ലെൻസർ ഞാൻ എല്ലാ വീഡിയോസിലും കാണിക്കാറുണ്ട്. അവീന സറ്റിവ സീഡ് പൗഡറാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ എസ് എൽ എസ് ഫ്രീ ആയിട്ടുള്ള, സോപ്പ് ഫ്രീ ആയിട്ടുള്ള, ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള, പാരബൻ ഫ്രീ ആയിട്ടുള്ള ഒരു നല്ല ക്ലെൻസറാണ്. അപ്പം എല്ലാ സെൻസിറ്റീവ് സ്കിൻ ഇഷ്യൂസ് ഉള്ള എല്ലാവർക്കും, ഐ മീൻ എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു ക്ലെൻസർ ആണ് കേട്ടോ. ദെൻ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഇപ്പൊ എല്ലാരും പഠിച്ചിട്ടുണ്ടാവില്ല, നെക്സ്റ്റ് മോയ്സ്ചറൈസ് ചെയ്യുക, ഫേസ് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക ബിഫോർ മേക്കപ്പ്. ബിക്കോസ് നമുക്ക് എന്റെ വരെ ഈ ഒരു ലുക്ക് നന്നായിട്ട് കിടക്കട്ടെ, ഫേസ് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം. സോ ഇന്ന് ഞാൻ ന്യൂട്രിഡർമിന്റെ മോയ്സ്ചറൈസിംഗ് ലോഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ് വിത്ത് വൈറ്റമിൻ ഇ. ആൻഡ് ഈ ഒരു മോയ്സ്ചറൈസിംഗ് ലോഷൻ ഇന്ന് ഞാൻ പ്രൈമർ കൂടെ ആയിട്ട് യൂസ് ചെയ്യുന്നു. ബിഫോർ മേക്കപ്പ് ചോദിക്കാറില്ലേ പ്രൈമർ ആയിട്ട് ഏതാ അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു ന്യൂട്രിഡർമിന്റെ മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ അത് പ്രൈമർ ആയിട്ടും അപ്ലൈ ചെയ്യാം. ആൻഡ് വൈറ്റമിൻ ഇ ഉള്ള നല്ലൊരു മോയ്സ്ചറൈസർ കൂടിയാണ് ന്യൂട്രിഡ മോയ്സ്ചറൈസറിന്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ചെക്ക് ഔട്ട്. ഓക്കേ, സോ നമുക്ക് അപ്ലൈ ചെയ്യാം. നല്ലൊരു പ്രൊപ്പോഷൻ എടുത്തിട്ടുണ്ട്. സോ ഞാൻ ഫൗണ്ടേഷൻ വെച്ചിട്ടില്ല, ഹെവി മേക്കപ്പ് ചെയ്യുന്നില്ല. ലാസ്റ്റ് ഓൺ ഹെവി മേക്കപ്പ് ആണ്. ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ആണ്. സോ ഇത് കൺസീലർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതിന്റെ കൺസീലറിന്റെ ബ്രഷ് കൂട്ടിപ്പോയി. സോ പിന്നെ കൺസീലറിന്റെ ഷെയ്ഡ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാക്കിന്റെ NC43 ആണ് ഞാൻ യൂസ് ചെയ്യുന്ന കൺസീലർ ഷെയ്ഡ്. ഓക്കെ,
മുടിയൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ആരിനെയാണ് നമ്മുടെ കൃഷ്ണനായിരുന്നെങ്കിലും ശോധിക്കാൻ ഒരുങ്ങണല്ലോ. സോ യാ ഇനി ഇതേ നമ്മുടെ ഹാഫ് സാരി ഉടുക്കാനാണ് ഡ്രസ് ചെയ്യാം. ഇനി നമുക്ക് ഡ്രസ് ചെയ്യാം. ഹാഫ് സാരി ഉടുക്കാൻ പോവാണ്. റെഡി? ഞാനിതേ ഹാഫ് സാരി കൊടുത്തിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കുട്ടികൃഷ്ണ റെഡി ആണ്. മുഖത്തെ എല്ലാരും റെഡി ആയിട്ടുണ്ട്. നോക്കണ്ടേ നമുക്ക്? കം ഓൺ. കുഞ്ഞികൃഷ്ണൻ മാത്രം റെഡി ആയിട്ടില്ല, ദേ മൂത്ത യശോദ റെഡി ആയിട്ടുണ്ട്. കൂപ്പർ സെറ്റ് ആയിട്ടുണ്ട് റെഡി. ഇനി നമ്മൾ കൃഷ്ണനെ റെഡി ആക്കട്ടെ കേട്ടോ. ആ ഒരു പരിപാടി മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. കണ്ണനെ റെഡിയാക്കാൻ എല്ലാം ഞങ്ങളെ താമ്പാളത്തിൽ ഇങ്ങനെ റെഡി റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഗോപികുരി വരയ്ക്കാനുള്ള കുങ്കുമം, വെള്ളക്കുറി, കണ്ണ് എഴുതാൻ എല്ലാം റെഡി റെഡി ആക്കി വെച്ചിരിക്കാണ്. ഞാനിന്ന് വരെ വേണ്ടു. രാധ ഓൾറെഡി റെഡി ആയിട്ട് ഇവിടെ നിൽക്കാണ്. വേണ്ട സുന്ദരി രാധ. നമ്മള് മഞ്ഞപ്പാട്ട് കൊടുക്കാനേ. എന്നോടെല്ലാരും പറയുന്നു ആരും കുട്ടിനെ കണ്ടെയ്യുന്നില്ല, കണ്ടെയ്യുന്നില്ലേക്കാമേ. വാലി മാത്രം ഇടാമ്പോവാണ് ഞങ്ങള്. കോലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സാധാരണ ഇന്ന് കൃഷ്ണൻ എല്ലാവരുടെയും വീട്ടിൽ എത്തുന്ന പോലൊരു മനസ്സിലൊരു അങ്ങനെ ഒരു വിചാരത്തിൽ എല്ലാവരും
സന്തോഷിക്കും ഒരുപാട്. അപ്പൊ അങ്ങനെ ഒരു കോൺസെപ്റ്റില് നമ്മള് കണ്ണന്റെ കാൽപാദം ഇങ്ങനെ പടിഞ്ഞാട്ട് വരയ്ക്കും, ഇങ്ങനെ വരച്ചോണ്ട് പോകും. അപ്പൊ ഇന്ന് നമ്മുടെ കാൽപാദം കുഞ്ഞി കണ്ണന്റെ കാൽപാദം വെക്കാൻ പോവാണ്. ഒറിജിനൽ കണ്ണം വരികയാണ് വീട്ടില്. അപ്പൊ ഇതിന് സ്ഥിരമായിട്ട് ട്രഡീഷണൽ ആയിട്ട് നിങ്ങൾ ബോർഡറൊക്കെ വരയ്ക്കും. चलितं कंसमाहरितं जनित भुवि परं करोडयाधृतं कलियुग वरदं मोक्षदायकं गुरु भवन पदे അത് മാത്രം കുഞ്ഞായിട്ട് വരയ്ക്കാണ്. ചേച്ചിനെ അതൊക്കെ വരയ്ക്കാൻ പഠിപ്പിച്ചേ? അയ്യോ, അമ്മ എക്സ്പെർട്ട് ആണ്, എന്നെ പഠിപ്പിച്ചൊന്നും അറിയണ്ട. അമ്മാ ദിവസം വരയ്ക്കും, മുറ്റത്ത് പോലെ വരയ്ക്കാണ് ദിവസവും. ഇങ്ങനെ വിശേഷ ദിവസങ്ങളിൽ ഈ ചെത്തിന് ഈ കൊലത്തിൽ നമുക്ക് അകത്തോട്ട് കൊണ്ടുപോകാം. ശ്രീകൃഷ്ണ ജയന്തി സെലിബ്രേഷന്റെ ഇടയിൽ ഞങ്ങള് ഈ ഒരു പുഴയൊക്കെ കാണാൻ വന്നിരിക്കുകയാണ്. ഈ സ്ഥലത്തിൽ അതെ, ഈ സ്ഥലത്തിന് കൂടുതൽ ഡീറ്റെയിൽസ് മീരചേച്ചിക്ക് അറിയാം. മീരചേച്ചിയുടെ സ്ഥലമാണ്, മീരചേച്ചിയുടെ സ്ഥലമാണ്, മീരചേച്ചിനെക്കാളും നന്നായിട്ട് അമ്മയ്ക്കാണ് അറിയാം, സന്തോഷമായിട്ട് അറിയാം. ഈ ഏറ്റവും വലിയ പൂരം നടക്കുന്ന സ്ഥലമാണ് ഈ ആറാട്ടുപുഴ. കഥ പ്രകാരം തൃശ്ശൂർ പൂരത്തിനേക്കാളും വലിയ, അതിനേക്കാളും മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ഏകദേശം 1500 കൊല്ലം മുമ്പ് ഇവിടെ പൂരം ഉണ്ടായിരുന്നു. വലിയൊരു മഴ വന്നു, വെള്ളപ്പൊക്ക സമയത്ത് തൃശ്ശൂർ ഭാഗത്തെ ആനകൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. അങ്ങനെ ശക്തൻ തമ്പുരാനടുത്ത് പരാതി പറയുകയും അവരങ്ങനെ തുടങ്ങിയതാണ് തൃശ്ശൂർ പൂരം. പക്ഷെ അതിനേക്കാൾ മുമ്പേ ഇവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ വലിയ പൂരം. ഏകദേശം 120 ആനകളുണ്ടായിരുന്നു, ഇപ്പോഴും 80 ആനകളുണ്ട് പൂരത്തിന്. 80 ആനകൾ മാർച്ച് ലാസ്റ്റ് ഏപ്രിൽ സമയത്താണ് എപ്പോഴും പൂരം. അടുത്ത പൂരം അല്ലെ ആഘോഷിക്കാൻ പറ്റട്ടെ എല്ലാവർക്കും. ഇവിടെ തന്നെയാണ് ആറാട്ടുപുഴ അമ്പലം, തന്നെയാണ് കൃഷ്ണന്റെ അമ്പലം. ഈ കടവിലാണ് ദേവരുടെ ആറാട്ടുണ്ടാവുക. ഇവിടെ ഇങ്ങനെ നിരന്ന് പന്തല് കെട്ടി ഞങ്ങള് കുഞ്ഞികൃഷ്ണനെയും കൊണ്ട് ഞങ്ങൾ ഈ സ്ഥലം കാണാൻ വന്നാണ്. അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് തോന്നി ഒരു ലുക്ക് കിട്ടാ. പിന്നെ ഈ സ്ഥലത്തിന് വേറൊരു ഇത് പറയും, ദേവഭൂമി എന്നാണ് പറയുന്നത്. ആണോ?
ദൈവസംഗമം നടക്കുന്ന സ്ഥലമാണ്. ഒരുപാട് ക്ഷേത്രത്തിലെ ദേവകള് ഈ ഭഗവാനെ കാണാൻ വേണ്ടിട്ട് മീറ്റിംഗ് പോയിന്റ് ആണ്. അതല്ലേ അടിപൊളി. അപ്പൊ എന്തായാലും നല്ലൊരു കാര്യം കേട്ടില്ലേ സ്ഥലത്തിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട്. മാത്രമല്ല ഞങ്ങൾ കൊറേ നല്ല ഫോട്ടോസ് എടുത്തു ഇവിടുന്ന്, എല്ലാരും വീഡിയോസ് ഒക്കെ എടുത്തു. മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാ കേട്ടോ. വൃന്ദാവനിൽ ശ്രീകൃഷ്ണൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് അല്ലേ, യശോദമ്മയുടെ കൂടെ ജനിച്ചു വളർന്ന സ്ഥലം അല്ലേ. ജനിച്ചത് എവിടെ അറിയോ? അറിയോ? വൃന്ദാവനം. മധുരയിലാണ് ജനിച്ചു വളർന്നത്. മധുരയിലായിരുന്നു കൃഷ്ണന്റെ അമ്മാവന്റെ സ്ഥലം കംസൻ. ആ ദുഷ്ടനായിരുന്നു രാജാവ്. ആൾക്കാരെല്ലാവരും നല്ല നല്ല ആൾക്കാരൊക്കെ കൊന്നു. അപ്പൊ അങ്ങനെ കംസനെ കൊല്ലാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണു നമ്മൾ ഇതിൽ ഇങ്ങനെ ഒരു ബാസ്കറ്റ് കൊട്ടയിൽ ഇങ്ങനെ തലയിൽ വെച്ചിട്ട് പുഴയിൽ ഇങ്ങനെ നടന്നു പോകുന്നു. അങ്ങനെ പോകുന്നു അല്ലേ. അങ്ങനെ നടന്നു പോകുമ്പോ നല്ല മഴയുണ്ട്. അപ്പൊ നമുക്ക് കൃഷ്ണന്റെ പാട്ട് പാടിയാലോ അല്ലേ. പച്ച പാട്ട് പാടട്ടെ. അതോ അമ്മ പാടണോ പാട്ട് പാടണോ? പാടി മാളികയിൽ തായ്മടിയിൽ കണ്ണിനെ പോൽ മായ കണ്ണ തൂങ്ങുകിറാൻ വായിലേ മണ്ണൈ ഉണ്ട് മണ്ഡലത്തെ കാട്ടിയ പിൻ ഓരെടുത്ത് തൂങ്ങുകിറാൻ ആരാരോ ഓരെടുത്ത് തൂങ്ങുകിറാൻ கண்ணத்திலே கண்ணம் வைத்து மன்னவன் போலீலை செய்தாலேலோ பின்னலிட்ட கோபியரின் கண்ணத்திலே கண்ணம் வைத்து மன்னவன் போலீலை செய்தாலேலோ அந்த மந்திரத்தில் அவன் உறங்க மயக்கத்திலே அவன் உறங்க மண்டலமே உறங்குதம்மா பாடி மாளிகையில் தாய் மடியில் கன்றினை போல் மாய கண்ணன் தூங்குகின்றார் தாலேலோ மாய கண்ணன் தூங்குகின்றார் தாலேலோ. ഞങ്ങളുടെ ഈ ഒരു ഫാമിലിയുടെ പോകാം. ഹാപ്പി ശ്രീകൃഷ്ണ ജയന്തി. ഹാപ്പി ശ്രീകൃഷ്ണ ജയന്തി.